മഞ്ചേശ്വരത്ത് വാച്ച്മാനെ ചാക്കിൽ കെട്ടിയിട്ട് ജ്വല്ലറി കവർച്ച ചെയ്തു. ഹൊസങ്കടി ടൗണിലെ രാജധാനി ജ്വല്ലറിയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ കവർച്ച നടന്നത്. 4.5 ലക്ഷം രൂപയും 15 കിലോ വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടു. ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ തലക്കടിച്ച് ചാക്കിൽ കെട്ടി ബിൽഡിങ്ങിന് പുറകിൽ കൊണ്ടിട്ടതിനു ശേഷമാണ് കവർച്ച നടത്തിയത്. 15 കിലോ വെള്ളിയും 4.5 ലക്ഷം രൂപയും ബ്രാൻഡഡ് വാച്ചുകളും മോഷണം പോയി. 18 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വെൽഡിംഗ് കട്ടർ ഉപയോഗിച്ച് ഷട്ടർ തകർത്താണ് സംഘം ജ്വല്ലറിക്കകത്ത് പ്രവേശിച്ചത്. കന്നഡയും മലയാളവും സംസാരിക്കുന്നവർ സംഘത്തിലുണ്ടായിരുന്നതായി പറയുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായ അബ്ദുള്ള അത്യാസന്ന നിലയിൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരമറിഞ്ഞ് DYSP ബാലകൃഷ്ണൻ നായർ, മഞ്ചേശ്വരം CI സന്തോഷ് കുമാർ, SIP രാഘവൻ എന്നിവർ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ജ്വല്ലറിയിൽ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ ഉപ്പള.